അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു യാത്രാ ബ്ലോഗിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ടൂറ് പോയതാണ്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോസിനൊക്കെ വളരെ വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും തരണം കേട്ടോ. എന്നാലേ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് വഴിയാണ് പോയത്. പാലക്കാട് പഴനി റൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ വഴിയാണ്ട്ടാ പോയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിക്ക് ശേഷമാണ്, രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്താലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് പഴനി അമ്പലമാണ് കാണുന്നത്. അപ്പോൾ ഇത് കൊടൈക്കനാലിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പിന്നെ രാത്രിയിലുള്ള യാത്ര എന്നാൽ കുറച്ച് ചൂടിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പകലാകുമ്പോൾ നല്ല വെയിലും ചൂടും അല്ലേ. അതാണ് രാത്രി തന്നെ അങ്ങനെ ഇറങ്ങിയത്. കൊടൈക്കനാലിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഭയങ്കര നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ ചുരം കയറുമ്പോഴറിയാം ടൂറിസ്റ്റ് ബസ്സുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സീസൺ ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. അപ്പോൾ പോകുന്ന വഴിയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അപ്പോൾ അവിടെയും വലിയ തണുപ്പൊന്നുമില്ല, ചൂട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടതുപോലെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞങ്ങളപ്പോൾ റൂം അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. അപ്പോൾ അവിടെ റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പൂരിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനിറങ്ങാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള ലേക്ക് അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ അവിടെയും പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല, നല്ല തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു പോകാമെന്നല്ലാതെ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ പോയത് നമ്മൾ മഞ്ഞുമലിൽ പോയി സിനിമ ഷൂട്ട് ചെയ്ത ഗുണ കേവ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ ഇത് ലേക്കിൻ്റെ ഭാഗമായിട്ടേക്ക് കാണുന്നത്. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഗുണാക്കേവിൽ പോയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. കാരണം 5 മണി വരെ ഉള്ളു കേട്ടാ അവിടുത്തെ ടൈം. അപ്പോൾ അതുകൊണ്ട് പാസ്സൊക്കെ എടുത്ത് കയറിയതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു തന്നെ പോകുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് പിന്നെ പോയത് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി. രാവിലെ അപ്പോൾ നല്ല തിരക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടാ. തിരക്കായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 50 രൂപയാണ് അവിടുത്തെ എൻട്രി ഫീ. അപ്പോൾ അതൊക്കെ എടുത്ത് പോകുന്ന വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. അങ്ങനെ ആരെ ശല്യം ചെയ്യണമെന്നില്ല. അവർക്ക് ഓരോ ആൾക്കാരെല്ലാം ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഇരുന്ന് കഴിക്കണൊക്കെ ഉണ്ട്. ഇത് നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടി അകത്തേക്ക് പോകണം കേട്ടോ, ഈ ഗുണാ കേവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. തിരക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തിരക്കിന് എന്തോരോ തിരക്കായിരുന്നുള്ള കാര്യം. ആശാനിരുന്ന് ചോക്ലേറ്റ് കഴിക്കണേണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിരുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു ഉണ്ണിയപ്പം കൈ എടുത്ത് നീട്ടിയപ്പോൾ അതൊക്കെ കഴിച്ച് അതവിടെ കവർ അവിടെ ഇട്ടിട്ട് ഓടി വരുന്നിട്ടാ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് വാങ്ങിച്ച് പിന്നെ അങ്ങോട്ട് പോയി ഇരുന്ന് അവിടെ പോയിരുന്ന് കഴിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ ഗുണാ കേവിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 10 രൂപയുണ്ടോ ഫീസ് വെച്ചേക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ അകത്തേക്ക് കയറി കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ നടപ്പുണ്ട്. എന്നാലും നമുക്ക് രസമായിട്ട് തോന്നും. ഉള്ളിലേക്ക് നല്ല ഇങ്ങനെ പൈൻ മരങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നടന്നിങ്ങനെ പോകാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ.
എന്തായാലും ഇത് മിസ്സാക്കരുത്. അവിടെ പോകുന്നവർ എന്തായാലും ഇത് കാണാൻ വേണ്ടി പോകണം. അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ പോയ സമയം നല്ല ടൈമായിരുന്നു. അധികം ഓവർ തിരക്കായിട്ട് വരുന്നില്ലായിരുന്നിട്ടാ, അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാനും പറ്റി. അവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കുരങ്ങനെ ഓരോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പോകുന്ന വഴിയിലൊക്കെ ആൾക്കാർ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തത് ആ മരത്തിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറണോട്ടാ പിടിച്ച്. വേരാണ് അതിങ്ങനെ പടർന്ന് കിടക്കണേ, അപ്പോൾ അതിൽ പിടിച്ച് പിടിച്ച് മുകളിലേക്ക് കയറണം. അങ്ങനെ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ ഇതൊക്കെ തന്നെയുള്ള ഉണ്ട്. ഇത് ഇവിടെ നിന്നാൽ ആ ഗുണ കേവിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ആ സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ടല്ലോ ആ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് അടച്ച് വെച്ചേക്കണേണ് ഓരോ സ്ഥലങ്ങൾ. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സിനിമ പിടിച്ചതോടുകൂടി ഈ സ്ഥലം നല്ല ഫേമസ് ആയി, നല്ല തിരക്കുമായി. പിന്നെ ഇത് ഒരു വ്യൂ പോയിന്റ് ആട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് ഇരുന്നാൽ അങ്ങനെ മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴിലേക്ക് ഇറങ്ങിട്ടാ. അപ്പോൾ താഴിൽ കണ്ട ചെറിയ കുരങ്ങനും വലിയ കുരങ്ങനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞു കുരങ്ങനെ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ഫ്രണ്ടിലേക്ക് പോരുമ്പോഴുള്ള സ്ഥലമാണിത്, പില്ലർ റോക്സ് എന്ന് പറഞ്ഞ്. ഇവിടെയാണ് ശരിക്കും ഈ ആ കാണുന്ന ഇത് കണ്ട എന്താ ഗുണ കേവിൻ്റെ ഭാഗമാണ്. ആ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അവിടെയുമുണ്ട് എൻട്രി ഫീ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി. അതും അടിപൊളി വ്യൂ പോയിൻ്റാണ് കേട്ടോ. കോടയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും ഒരു പഞ്ഞിക്കെട്ട് നിൽക്കണ പോലെയാണ് കേട്ടോ നമ്മളവിടെ നിൽക്കുമ്പോൾ കണ്ട ആ കാണുന്നതാണ് ഗുണ കേവ്. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നു. അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോരുന്ന വഴിക്കാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. ചിക്കൻ ബിരിയാണിയാണ്, ഡിണ്ടിഗൽ ബിരിയാണി ഉണ്ടല്ലോ അതാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ റൂമിലേക്ക് തന്നെ പോകുന്നു.
അപ്പോൾ പോരുന്ന ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രേപ്പ് ഫാമിൽ പോയായിരുന്നു കമ്പം തേനി. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.